ഹായ് ദോസ്, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാമശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു പൈങ്കിളി ഗ്രന്ഥമല്ല. ഹൃദിയുടെ മാധുര്യമുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അപഗ്രഥിക്കുമ്പോൾ ഹൃദിയുടെ മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണെന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യനെ സംബന്ധിച്ച സംഭോഗം വെറും സന്താനോൽപ്പത്തിക്കും സുഖത്തിനും മാത്രമുള്ളതല്ല, ആനന്ദത്തിനും പരമാനന്ദത്തിനും കൂടിയുള്ള ഒരു ഉപാധി കൂടിയാണ്. സുഖത്തിനും സന്തോഷത്തിനും അപ്പുറമുള്ള ഒരു മാനസിക വികാരമാണ്, നിർവചിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ പരമാനന്ദം എന്ന് പറയുന്നത്. അഗാധമായ ധ്യാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു അനുഭവമാണ് ഇതെന്നും നമുക്ക് ഇതിനെ നിർവചിക്കാം. ഇതിൻ്റെ നിർവൃതിയും അല്ലെങ്കിൽ അനുഭൂതിയും അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കുന്നതല്ല. കാമശാസ്ത്രം ശരിക്കും അറിയാവുന്നവർ തന്നെ വളരെ വിരലുണ്ടാവുന്നവർ മാത്രമേ നമ്മുടെ ഇടയിൽ കാണൂ. ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ശാരീരിക ധർമ്മങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും നമ്മളിൽ എത്ര പേർക്കറിയാം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാമശാസ്ത്രം എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? രതിയുടെ അഗാധ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗിരിശൃംഖങ്ങളിലേക്ക് നടത്തേണ്ട പദയാത്രകൾ എങ്ങനെയാവണം എന്ന് കാമശാസ്ത്രത്തിൽ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. നിന്നുകൊണ്ട്, ഇരുന്നു കൊണ്ട്, കിടന്നുകൊണ്ട് എന്നിങ്ങനെ വ്യത്യസ്ത രീതികളിൽ സംഭവ നിലകൾ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ലിംഗ വലിപ്പ വ്യത്യാസമനുസരിച്ച് സംഭവത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചും വളരെ കാര്യമായി തന്നെ കാമശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. വദനസുരതത്തെക്കുറിച്ച് കാമശാസ്ത്രം നിഷേധിക്കുകയോ വിലക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗർഭധാരണം ഒഴിവാക്കാമെന്ന് പറയുന്നു. നമ്മുടെ സ്ത്രീ പുരുഷന്മാർ അജ്ഞത കൊണ്ടും അറപ്പ് കൊണ്ടും അത് ഒഴിവാക്കുന്നവരാണ്. പലരും പരസ്പര ആലിംഗനവും പുണരിലും പോലും ഒഴിവാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ലൈംഗിക സംസ്കാരം അശ്ലീല സിനിമകളുടെയും വെബ്സൈറ്റുകളുടെയും ആഗമനത്തോടെ പാടെ നശിച്ചുപോയി, അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ളൊരു രീതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഉടുതുണി ഉരിയുക, പലരും ഉരാറു പോലുമില്ല, ചെറിയൊരു വഴിയുണ്ടാക്കി നേരെ ഭിത്തിയിൽ ആണിയടിക്കുന്ന പോലൊരു പ്രയോഗം, അല്ലെങ്കിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ ഇണയെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തുക എന്നൊരു മനോഭാവം, അതൊരു ലൈംഗിക വീഴ്ചയായിട്ടോ മറ്റോ കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അതൊരു ബലാത്കാരം തന്നെയാണ്. സുദീർഘമായ മൈഥുനങ്ങളിൽ ഏർപ്പെടണമെന്നുള്ള അടിസ്ഥാന തത്വം പോലും പലർക്കും അറിയില്ല. ദീർഘനേരം മൈഥുനത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരം ചൂടാകും. ശരീരം ചൂടാകുമ്പോൾ ശുക്ലം അതിൻ്റെ തനി പ്രകൃതി വിട്ട് കൂടുതൽ ഊർജ്ജം ഉൾക്കൊള്ളുന്നു. ഹൃതിമൂർച്ച സമയത്ത് ഈ ശുക്ലത്തിന് തൻ്റെ സ്വന്തം ശരീരത്തിനും ഇണയുടെ ശരീരത്തിലും ചില ഊർജ്ജ മാറ്റങ്ങൾ വരുത്തുവാനാകും എന്നുള്ളതാണ് സത്യം. മനുഷ്യ ശരീരത്തിന് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒന്നാണിത്. ശരിയായ രീതിയിൽ മാനസിക നിയന്ത്രണമുള്ള പുരുഷന് രതിമൂർച്ച സംഭവിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ ലിംഗം മാറ്റാൻ കഴിയും. ഇങ്ങനെ സ്കലനം സംഭവിക്കാതെ മൈഥുനം എത്ര സമയം വേണമെങ്കിലും നീട്ടാനും സാധിക്കും. അപ്പോൾ രതിമൂർച്ചയിലേക്കുള്ള ദൂരം ഇപ്രകാരം ക്രമീകരിക്കാൻ തീർച്ചയായിട്ടും മാനസിക നിയന്ത്രണമുള്ള അല്ലെങ്കിൽ യോഗ നിയന്ത്രണമുള്ള ഒരു പുരുഷനെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. മൈഥുനത്തിനായി ഇണകൾ തമ്മിൽ തയ്യാറാകുമ്പോൾ മാനസിക സമ്മർദ്ദവും സംഘർഷാവസ്ഥയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കണം. തൻ്റെ ഇണയെ പരമാവധി സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹകരിപ്പിക്കുകയും വേണം. അല്ലാതെ ചെയ്യുന്ന ഏതു മൈഥുനവും അത് മൈഥുനമല്ല, വെറും ബലാത്സംഗം മാത്രമാണത്. ഓരോ രതിയും ഓരോ സംഭവമാകണമെങ്കിൽ പലതരത്തിലും വ്യത്യസ്തങ്ങളുമായ സമീപനങ്ങൾ ആവശ്യമാണ്. ഒരു ഉദാഹരണം കാമശാസ്ത്രയിൽ ഇങ്ങനെ വിവരിക്കാം. തൻ്റെ ഇണയെ ചേർത്തിരുത്തി പരസ്പരം ചോക്ലേറ്റ് കൈമാറി ആസ്വദിച്ചുകൊണ്ട് ശരീരഭാഗങ്ങൾ പതുക്കെ സ്പർശിക്കണം. പിന്നെ തലോടിക്കൊണ്ട് വായിൽ ചോക്ലേറ്റ് വെച്ചുകൊണ്ട് പരസ്പരം ചുംബനം ആരംഭിക്കണം. ചുംബനത്തിന് പലരും മുൻകൈ എടുക്കാറില്ല. എന്ന് മാത്രമല്ല, ചില സ്ത്രീകൾ ചുംബനത്തിന് വിമുഖത കാട്ടാറുമുണ്ട്. അതിന് കാരണം പറയുന്നത് ചുണ്ടു മലച്ചു പോകുമെന്ന ഭയമാണ്. ആദ്യം ഇത്തരം ഭയങ്ങൾ പാടെ മാറ്റിവെക്കുക. നാം ഒരു പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ പരമാവധി അത് നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഒരു പ്രാഥമിക കാര്യമുണ്ടല്ലോ. തൻ്റെ ഇണയുടെ ആനന്ദമാണ് എനിക്ക് വേണ്ടത് എന്ന് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതിനായി മനസ്സൂരുക്കണം. പരസ്പരം പൂരകമാകുമ്പോൾ ഇണകൾക്ക് അവിടെ സുഖവും സന്തോഷവും അല്ല, മറിച്ച് ഒരുതരം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള അനുഭൂതി അഥവാ ആനന്ദമാണ് കൈവരുന്നത്. സന്തോഷവും സുഖവും അല്പനിമിഷ പ്രധാനികളാണ്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് അത് വളരെ സമയം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. വാത്സ്യായനൻ്റെ വിവരണം ഇപ്രകാരമാണ്. ഒരു സംഭവം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ വിവരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചൂടൻ സംഭവമായി പോകും. അതിനാൽ അതിൻ്റെ ഒരു ഏകദേശ രൂപം ഇവിടെ വിവരിക്കാം. ആൺകിളി പെൺകിളിയുടെ ചുണ്ടുകൾ സാവധാനം ജ്യൂസ് പോലെ വലിച്ചു കുടിക്കണം. അതിൽ രസം കൊള്ളുമ്പോൾ തൻ്റെ ഇണയുടെ മലയോര മേഖല പതുക്കെ തലോടണം, പതുക്കെ മർദ്ദിക്കണം. സാവധാനം ചുംബിക്കുകയോ ജ്യൂസ് പോലെ വലിച്ചു കുടിക്കുകയോ ആവാം. വളരെയധികം സമയമെടുത്താകണം ഈ പ്രക്രിയ. അതിനുശേഷം മാത്രം മെല്ലെ മെല്ലെ താഴ്വര പ്രദേശത്ത് കൈകൊണ്ടുവരിക. പതുക്കെ ക്രിസരിയിൽ തടവണം. ഈ സമയം അത്രയും സ്ത്രീ ഒരു മരകഷ്ണമായാണ് അധികവും. എന്നാൽ കാമലോലുപയായ ഒരു സ്ത്രീ തൻ്റെ പുരുഷൻ്റെ ശരീരത്തിലും ഇത്തരണത്തിൽ കലാപരിപാടികൾ നടത്തുക തന്നെ വേണം. സ്ത്രീ വികാരവതിയായി കഴിയുമ്പോൾ യോനി
മദനജനങ്ങളുടെ വഴുവഴുപ്പുള്ളതാകും. അതിനുശേഷം മാത്രമേ പുരുഷൻ തന്റെ വിരലുകൾ ഉള്ളിലേക്ക് കടത്താവൂ, അല്ലെങ്കിൽ യോനിയിൽ ഒരുതരം അസ്വസ്ഥതയും വേദനയും അവർക്കുണ്ടാക്കും. പതനസുരതം ഇണകൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് കാമശാസ്ത്രവും തന്ത്രയും പറയുന്നത്. പുരുഷൻ സ്ത്രീയുടെ ക്രിസരിയെ ചുണ്ടുപോലെയാണ് കാണേണ്ടത്. അതുപോലെ സ്ത്രീ പുരുഷാവയവത്തെയും ചുണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവിടെയും ആകാമെന്നാണ് കാമശാസ്ത്രയിൽ വിവരിക്കുന്നത്. പല സ്ത്രീകളും തൻ്റെ സ്വന്തം ശരീരത്തിലെ ഈ അവയവത്തെ, ജനനേന്ദ്രിയത്തെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് കാണുന്നത്. നമുക്ക് ജന്മം നൽകിയ അതിന് കാരണമായ ഈ അവയവത്തെ അങ്ങനെ കാണേണ്ട ഒരു കാര്യമില്ല. തിരുമൂലരുടെ തിരുമന്ത്രത്തിൽ പുരുഷൻ ക്രിസരിയെ നാവുകൊണ്ട് നുണയുമ്പോൾ അതിൽ നിന്ന് സോമരസമാണ് ലഭിക്കുന്നതെന്ന് പറയപ്പെടുന്നു. സ്ത്രീയും തൻ്റെ നാവ് സമർത്ഥമായി തന്നെ ഉപയോഗിക്കണം. ഇത്തരത്തിൽ പതനസുരതത്തിൽ അറപ്പും വെറുപ്പും ഒക്കെ മാഞ്ഞു പോകും. രണ്ടുപേർക്കും രതിമൂർച്ചയിലെത്താൻ സാധിക്കുന്ന ഒരു എളുപ്പവഴിയുമാണിത്. വികാര ആവേശത്തിൽ മതിമറന്നാടുന്ന വേളയിൽ മാത്രമേ അന്തപുരവാസം പാടുള്ളൂ എന്ന സാമാന്യ തത്വം ഇരുവരും ഓർക്കേണ്ടതാണ്. രതിമൂർച്ച സമയത്ത് പുരുഷന് വെളുത്ത ശുക്ലം സ്കലിക്കുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. എന്നാൽ സ്ത്രീകളിൽ അതുല്യമായൊരു പ്രക്രിയ നടക്കുന്നില്ല. പലർക്കും അറിയില്ലാത്തൊരു സംഗതിയാണത്. കാമസൂത്രയില് 8 തരം ലിംഗവദന സുരാദികളെ കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കേണ്ട ഒരു മഹത് ഗ്രന്ഥമായിട്ടാണ് കാമസൂത്ര യഥാർത്ഥത്തിൽ കാണേണ്ടത്. കാമസൂത്ര വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലൈംഗികതയിൽ നമ്മളൊക്കെ എത്ര ശൈശവം വിട്ടിട്ടില്ല എന്നുള്ള കാര്യം. ഇതിൽ നിന്നും ഒരു സംഭോഗം എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന പ്രാഥമിക തത്വമാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. വെറുതെ നമ്മൾ ഫിലിമിലും അല്ലെങ്കിൽ വെബ്സൈറ്റിലും ഒക്കെ കാണുന്ന പോലെയോ രീതിയിലല്ല ഇതിനെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ശരിക്കുള്ള ഒരു ലൈംഗിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യം തന്നെയാണ്. മാധ്യമങ്ങളിലെ വാർത്തകളും മറ്റും കേട്ടുകൊണ്ടിരുന്ന സമൂഹം എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ദിനം പ്രതി കൂടുന്ന ബലാത്സംഗങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ച് സുരക്ഷിതരായിട്ട് വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, ലൈംഗിക അജ്ഞതയിൽ നിന്നും ലൈംഗിക അസംതൃപ്തിയിൽ നിന്നും ഉടലെടുക്കുന്ന വികാരാവേശ പ്രകടനത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് യഥാർത്ഥത്തിൽ ബലാത്സംഗങ്ങളും മറ്റും. ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസവും അറിവും സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.